അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ നേതാക്കന്മാർ, സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ ദിക്ർ ദുആ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ സമയത്ത് ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ നേതാക്കൾ, സാദാത്തുക്കൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും മറ്റു ചില പരിപാടികൾക്ക് ചിലർക്കൊക്കെ പോവാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാ വിശദമായി പിന്നീട് പറയാം എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. മഹാനായ ശൈഖുന സി എം വരുള്ളാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവരുടെ 26-ാം ആണ്ട് നേർച്ചയാണ് സി എം സെന്ററിന്റെ കീഴിലായി നടത്തപ്പെടുന്നത്. ഇതിന്റെ സമാപനത്തിലാണ് നാം ഒക്കെയും ഒരുമിച്ച് കൂടിയത്. ഈ 26 വർഷക്കാലം കൊണ്ട് 26 സ്ഥാപനങ്ങളിലായി മതഭൗതിക ആത്മീയ രംഗത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെല്ലാം നേതൃത്വവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം സി എം സെന്റർ, മഹാനായ ശൈഖുന സി എം വരുള്ളാഹിയുടെ ജീവിതകാലഘട്ടത്തിലാണ് അവിടുത്തെ നിർദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ചത്. മതരംഗത്തും ഭൗതികരംഗത്തും ഒട്ടേറെ പ്രൊഫഷണലുകളെ, പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. മടവോരിയിൽ മാത്രമല്ല, നാടിന്റെ നാനാ ഭാഗങ്ങളിൽ വിവിധങ്ങളായ അനിവാര്യമായ സ്ഥാപനങ്ങൾ തുടങ്ങി ഓരോ നാട്ടിലും ആവശ്യമായ സ്ഥാപനങ്ങൾ തുടങ്ങി പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിനിടയിലായി ഒട്ടേറെ പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മഹാനായ ശൈഖുനാനെ സ്നേഹിക്കുന്ന, മഹബ്ബത്ത് വെക്കുന്ന എല്ലാവരുടെയും സഹകരണ സഹായത്തോടുകൂടി ഈ സ്ഥാപനം അൽഹംദുലില്ലാ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേലിലും എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ മഹത്തായ ദിക്ർ ദുആ സമ്മേളനത്തിൽ ദുആ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച സയ്യിദ് കുടുംബത്തിലെ കർണവരും, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള സുന്നിയത്ത് ജമിയത്തുൽ മുഅല്ലിമീൻ തുടങ്ങി സംഘകുടുംബത്തിലെ നേതൃപദവിയിലിരിക്കുന്നതുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പക്കെ തങ്ങൾക്ക് ഞാൻ സ്വാഗതം പറയുന്നു. അർഹമർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ദീർഘായുസും ഹിമ്മത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്, ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് മഹാനായ ശൈഖുന സി എം വരുള്ളാഹിയുടെ ഏറ്റവും അടുത്ത
ബന്ധപ്പെട്ട് 20 വർഷക്കാലത്തോളം ഖിദ്മത്ത് ചെയ്ത് അവിടുത്തെ എല്ലാം ഒപ്പിയെടുത്ത, മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് അൽ ചീലാനിയെ വൈരത്തൂർ തങ്ങൾ അവർകളാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം അരുളുന്നു. ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി നസീഹത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷെയ്ഖുന കാന്തറും ഉസ്താദ് അവരുകള് ഇൻഷാല്ലാ ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. മഹാനവർക്ക് ഞാൻ സ്വാഗതമരുളുന്നു. ദീർഘകാലം ദീനിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുവാനും മറ്റും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ സംസാരിക്കുവാനും ദിക്റുദാക്ക് നേതൃത്വം കൊടുക്കുവാനും ഒട്ടേറെ നേതാക്കന്മാർ, സയ്യിദന്മാർ, ഉലമാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം അരുളുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് കേരള വൈസ് പ്രസിഡന്റും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ്, അതുപോലെ ഈ സ്റ്റേജിലും വേദിയിലുമുള്ള എല്ലാ നേതാക്കന്മാരെയും, ഒട്ടേറെ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം അരുളുകയാണ്. അർഹമു റഹീമായ റബ്ബ് അവർക്കും നമ്മൾക്കും എല്ലാ നിലയിലുള്ള ബർക്കത്ത് നൽകുമാറാവട്ടെ, സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വീകരിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ, മഹാനായ ഷെയ്ഖുനാനെ സ്നേഹിക്കുന്ന, മഹബ്ബത്ത് വെക്കുന്ന മുഹിബ്ബീങ്ങളുണ്ട്, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും മഹാനായ ഷെയ്ഖുനയുമായി വളരെയധികം ജീവിതകാലഘട്ടത്തിനും വഫാത്തിന് ശേഷവും ബന്ധമുള്ള ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് അവർക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ രണ്ട് ശിലാസ്ഥാപന കർമ്മം നടക്കുവാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് നമുക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ 3 ഏക്കറിലധികമുള്ള സ്ഥലം അങ്ങ് താഴെ ഭാഗത്തുള്ള ആ സ്ഥലത്ത് ഇൻഷാ അല്ലാ ഹിഫ്ദുൽ ഖുർആൻ കോളേജും അതുപോലെ തന്നെ ഓർഫനേജിന്റെ പുതിയ കെട്ടിടവും നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അർഹമു റഹീമായ റബ്ബ് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകും. ഫഇന്ന അസ്ദഖൽ ഹദീദി കിതാബുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസതിൻ ബിദ്അ വകുല്ലു ബിദ്അതിൻ ളലാല വകുല്ലു ളലാല